നമസ്കാരം. നമ്മൾ കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചില എക്സാമുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. എം ജി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചിട്ടില്ല. അല്ലാതെ നമ്മൾ കുറേ ഊഹങ്ങൾ വെറുതെ കുറേ നിങ്ങളൊരു മോഹിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് പറയാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. നമ്മൾ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ അറിയിക്കും. കൂടാതെ തേർഡ് ഫോർത്ത് സെമസ്റ്ററുമായി ബന്ധപ്പെട്ട എക്സാമുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല വിദ്യാർത്ഥികൾക്ക് ചില ഡൗട്ടുകളുണ്ട്. ആ ഡൗട്ടുകൾ കൂടി ക്ലിയർ ചെയ്യും. കൂടാതെ നമ്മളുടെ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള ഡിഗ്രി സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആകാശ് എന്ന് പറഞ്ഞ ഒരു തകിൽ ആർട്ടിസ്റ്റ്, അപ്പം ആ ഒരു വിദ്യാർത്ഥി നമുക്ക് വാട്സപ്പിലൂടെ അവരുടെ ഒരു പെർഫോമൻസ് അയച്ചു തന്നു. ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് അയച്ചു തന്നു. അതിൽ ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു വീഡിയോ ഞാൻ നമ്മുടെ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവരുടെ വാട്സപ്പ് നമ്പറും കൊടുക്കുക. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെയും എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പൊതുവേ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കാണാത്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ അഭിനന്ദനങ്ങൾ അറിയിക്കുക, അല്ലെങ്കിൽ നമ്മൾ കമൻ്റായിട്ട് കൊടുത്താൽ തന്നെ അതൊക്കെ ഒരു കലാകാരന്മാർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം, ഒരു സന്തോഷമായിരിക്കും കൂടെ. ഓക്കെ, അപ്പം നമ്മൾ വല്ലാതെ വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമുകളെക്കുറിച്ച് പല വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒന്നും പറയാൻ കഴിയില്ല. ഒരാഴ്ചക്കകം ഇൻഫർമേഷൻ വരുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ തേർഡ് സെമസ്റ്ററിന് മുമ്പാവാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേർഡ് സെമസ്റ്റർ അടുത്ത മാസം ആദ്യമൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ തേർഡ് സെമ്മിന് മുമ്പും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ വരാം. എങ്ങനെയാണെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലാണ്. അപ്പം മിക്കവാറും ഫസ്റ്റൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളത് അവരുടെ ഒരു സംസാരത്തിന് മനസ്സിലായിട്ടുണ്ട്. ചിലപ്പോൾ തേർഡും വരാം. അപ്പം ഇപ്പോൾ ഒരാഴ്ചക്കകം അവർ ഏകദേശം ധാരണ നമുക്ക് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പി ജി സ്റ്റുഡൻസ്, ഫസ്റ്റ് സെമസ്റ്റർ പി ജി സ്റ്റുഡൻസിൻ്റെ എക്സാമിനെ കുറിച്ചാണ്. നിങ്ങളൊരിക്കലും പ്രതീക്ഷിക്കേണ്ട ഈ മാസം വരുമെന്നുള്ളത്, അതിനെക്കുറിച്ച് ഒരു ധാരണയും ഇപ്പോൾ ഇല്ല. അതായത് ഇപ്പം അടുത്ത് വരില്ല, ആയിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അടുത്ത മാസമെങ്കിലും ആവും, മിനിമം അടുത്ത മാസമെങ്കിലും ആ ഒരു എക്സാം വരാനാവും എന്നുള്ളതാണ് നമ്മളുടെ ഒരു വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് പറഞ്ഞത്. ഒരു ഊഹാപോഹമല്ല, വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായമാണ്, കൺഫേം അല്ല എന്നേ ഉള്ളൂ. എന്തായാലും ഈ മാസം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ പി ജി എക്സാമിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. കൂട്ടത്തിൽ നമ്മളെ തേർഡ് സെമസ്റ്റർ ഫോർത്ത് സെമസ്റ്റർ എക്സ്ട്രാ എക്സാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അതെന്തുകൊണ്ടാണ് നടക്കാത്തത്? തേർഡ് സെമസ്റ്ററിൽ ഈ ഒരു ഫോർത്ത് സെമസ്റ്ററിൽ സപ്ലി ഉള്ള ആളുകളും തേർഡ് സെമസ്റ്ററിൽ സപ്ലി ഉള്ള ഒരേ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെങ്ങനെ ഒരുമിച്ച് എക്സാം എഴുതും? ആ കാര്യങ്ങളൊക്കെ കണക്കൂട്ടിയിട്ട് തന്നെയാണ് ആ എക്സാം ഫോർത്ത് കഴിഞ്ഞിട്ടാണ് ഇനി തേർഡ് എന്ന് പറഞ്ഞത്. മറ്റ് പല വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുമോ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ പറഞ്ഞിട്ട് വ്യക്തമായിട്ട് അതിൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെതിരെ കംപ്ലയിൻ്റ് വരെ കൊടുക്കാം. അതിൽ പറയുന്നുണ്ടല്ലേ 2016 to 2018 വരെ ഒരു സെക്ഷൻ, 2015 to 2018 വരെ അഡ്മിഷനുള്ള വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്പെഷ്യൽ, 2016 to 2018 ഉള്ളത് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എന്ന് വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വിദ്യാർത്ഥികൾക്കായിരിക്കും. 16 ശേഷമുള്ളതും അതേപോലെ കോവിഡുമായി ബന്ധപ്പെട്ടത് 15 ശേഷമുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും അവരുടെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഇൻഫർമേഷൻ എം ജി കണ്ണൂരൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അറിയിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ വീഡിയോ വരുന്നുണ്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.